ഈ ദിവസം നമ്മൾ തുടങ്ങുന്നത് അത്ര സുഖകരമല്ലാത്ത ഒരു വാർത്തയോടെയാണ്. മലയാറ്റൂരിലെ ഇല്ലിത്തോടിൽ പാറമടയിൽ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് രണ്ട് മരണം. സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ച കെട്ടിടത്തിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. തമിഴ്നാട് സ്വദേശി പെരിയണ്ണൻ, കർണാടക സ്വദേശി ധനപാലൻ എന്നിവരാണ് മരിച്ചത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രാഥമിക വിവരങ്ങൾ അറിവായി വരുന്നതേ ഉണ്ടാകൂ. എന്നാലും നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് ഈ സ്ഫോടനത്തെക്കുറിച്ച്? ഇന്ന് പുലർച്ചെയാണ് ഈ സ്ഫോടനം നടന്നത് എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. മലയാറ്റൂർ ഇല്ലിത്തോട്ടിലെ ക്രഷറിനോട് ചേർന്നാണ് ഈ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന കെട്ടിടം ഉണ്ടായിരുന്നത്. ആ കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ വലിയ ശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിക്കുകയായിരുന്നു. ആ കെട്ടിടത്തിനുള്ളിലുണ്ടായിരുന്ന രണ്ട് പേരാണ് മരിച്ചിരിക്കുന്നത്. ഒരാൾ തമിഴ്നാട് സ്വദേശി പെരിയണ്ണൻ, മറ്റൊരാൾ കർണാടക സ്വദേശി ധനപാലൻ. ഈ രണ്ട് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ മൃതദേഹം, തമിഴ്നാട് സ്വദേശിയുടെ മൃതദേഹം അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കർണാടക സ്വദേശിയുടെ മൃതദേഹം തകർന്ന നിലയിലാണ്. അത് ആശുപത്രിയിലേക്ക് നീക്കുന്നതിനുള്ള ക്രമീകരണങ്ങളിലേക്ക് ഇപ്പോൾ പോലീസ് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇത്ര ശക്തമായൊരു മഴ സമയത്ത് ഏത് സാഹചര്യത്തിലാണ് ഈ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത്, അതിൻ്റെ സാഹചര്യം എന്താ എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായി ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. എക്സ്പ്ലോസീവ് വിദഗ്ധരുടെ അടക്കം സഹായത്തോടു കൂടിയായിരിക്കും ഇക്കാര്യത്തിൽ പോലീസ് പരിശോധന നടത്തുക. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഈ ക്രഷറിൽ അനുവദിച്ചതിനേക്കാൾ അധികം സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ എറണാകുളം റൂറൽ പോലീസ് പരിശോധിച്ചു വരികയാണ്. സ്ഥലത്തേക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ബിനിൽ, ഈ അപകടത്തിന്റെ വിവരങ്ങൾ എങ്ങനെയാണ് പുറത്തു വന്നത്? അവിടെ കൂടുതൽ പേരുണ്ടായിരുന്നു? ഈ ഒരു സ്ഫോടനം പുലർച്ചെ സമയത്താണല്ലോ നടന്നത്. മലയാറ്റൂർ ഇല്ലിത്തോടെന്ന് പറയുന്നത് മലയാറ്റൂരിൽ നിന്ന് ഏതാണ്ട് 8 കിലോമീറ്ററോളം അകലെ വനത്തോട് ചേർന്നുള്ള പ്രദേശമാണ്. എന്നാൽ ഇവിടെ നിന്ന് ഈ സംഭവം നടന്ന ഉടൻ തന്നെ വിവരം പുറത്തേക്ക് വന്നു. കാരണം മലയാറ്റൂർ അടിവാരത്ത് നല്ല ആൾത്താമസമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് വിവരം വേഗത്തിൽ പുറത്തേക്ക് വന്നത്. 5:45 ഈ വിവരം പുറത്തേക്ക് വരികയും ഈ അപകടത്തിൽപ്പെട്ട ഒരാളെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. സ്ഥലത്തേക്ക് ആദ്യം കാലടി സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് എത്തിയത്. ഇപ്പോൾ കൂടുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. എക്സ്പ്ലോസീവ് വിദഗ്ധരെ അടക്കം എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് മലയാറ്റൂർ ഇല്ലിത്തോട്ടിലാണ് രാവിലെ ദാരുണമായ അപകടമുണ്ടായത്. രണ്ട് മരണമാണിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ പാറമടയിൽ ജോലിയെടുത്തിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മരിച്ചിരിക്കുന്നത്.